ഇതുവരെ കാണാത്ത കൊല്ലം സ്ഥാനാർത്ഥിയും നടനുമായ മുകേഷ് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇത്തവണ BJP യെ കുറിച്ചാണ് നേതാവിന് പറയാനുള്ളത്. സുരേഷ് ഗോപിയെ പ്രകോപിപ്പിച്ച് മുതലെടുക്കുകയാണ് BJP എന്നാണ് മുകേഷിന്റെ പ്രതികരണം. അദ്ദേഹം കുറച്ച് വികാരം കൂടിയ ആളാണെന്നും താനുമായി രാഷ്ട്രീയം സംസാരിച്ചിട്ട് ഏറെ നാളായെന്നും പറഞ്ഞ മുകേഷ് അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുകയും ചെയ്തെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു പ്രമുഖ ചാനലിലെ പരിപാടിയിലാണ് മുകേഷ് തന്റെ സുഹൃത്തും നടനുമായ സുരേഷ് ഗോപിയെ കുറിച്ച് മനസ്സ് തുറന്നത്. സുരേഷ് ഗോപിയെ കുറിച്ച് വാ തോരാതെ മുകേഷ് സംസാരിച്ചത് ഇങ്ങനെയാണ്. സുരേഷ് ഗോപി കുറച്ച് വികാരം കൂടുതലുള്ള ആളാണ്. സിനിമയിൽ ഭരചന്ദ്രനെയൊക്കെ പോലെയുള്ള കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് വിജയിപ്പിക്കാൻ കഴിഞ്ഞത് കുറച്ച് ഹൈപ്പർ ആയിട്ട് സംസാരിക്കാൻ കഴിയുന്നത് കൊണ്ടാണ്. അത് അദ്ദേഹത്തിന്റെ ബോഡിയിലുണ്ട്, രക്തത്തിലുണ്ട്. അത് പ്രകോപിപ്പിച്ച് അവരുടെ പാർട്ടിയിലുള്ളവർ പോലും ഉപയോഗിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചെയ്യരുതെന്ന് ആവശ്യപ്പെട്ട മുകേഷ് അദ്ദേഹത്തിൽ ഒരു വലിയ മനുഷ്യ സ്നേഹി ഉണ്ടെന്നും പറഞ്ഞു. തൃശൂർ ലോർദ് മാതാ പള്ളിയിൽ സുരേഷ് ഗോപി സ്വർണ കിരീടം നൽകിയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ കുറിച്ചുള്ള ചോദ്യത്തോടും മുകേഷ് പ്രതികരിച്ചു. വിശ്വാസത്തിന് പബ്ലിസിറ്റി നൽകാൻ ആഗ്രഹിക്കുന്നില്ലെന്നായിരുന്നു നടന്റെ മറുപടി. ഏതായാലും രാഷ്ട്രീയവും സിനിമയും മാറ്റി നിർത്തിയായിരുന്നു നേതാവിന്റെ മുഴുവൻ മറുപടിയും. അതേസമയം കേരളത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരിലെ സിനിമാ രംഗത്ത് നിന്നുള്ള രണ്ട് പ്രമുഖ വ്യക്തിത്വങ്ങളാണ് സുരേഷ് ഗോപിയും മുകേഷും. ഇരുവരും ശക്തമായ പ്രചരണവുമായി മുന്നോട്ടു പോവുകയാണ്. സുരേഷ് ഗോപി BJP ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന തൃശൂർ മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത്. ഇവിടെ CPIയുടെ VS സുനിൽകുമാർ LDFന് വേണ്ടി ഇറങ്ങുമ്പോൾ UDFന് വേണ്ടി കോൺഗ്രസിലെ കരുത്തൻ K മുരളീധരനാണ് മത്സരിക്കുന്നത്. ഇത്തവണ സുരേഷ് ഗോപിയുടെ തൃശൂർ പിടിച്ചെടുക്കാനാണ് BJPയുടെ ലക്ഷ്യം. അതിനായി കേന്ദ്ര നേതാക്കളെ ഉൾപ്പെടെ പ്രചരണ രംഗത്ത് സജീവമാക്കാനാണ് തീരുമാനവും. മറുഭാഗത്ത് മുകേഷ് ആകട്ടെ കൊല്ലം മണ്ഡലത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുന്നത്. ഇവിടെ പ്രധാന എതിരാളി RSPയുടെ മുതിർന്ന നേതാവ് NK പ്രേമചന്ദ്രനാണ്. പാർലമെന്ററി രംഗത്ത് ശക്തമായ റെക്കോർഡുള്ള പ്രേമചന്ദ്രനെ നേരിടുമ്പോൾ ജയത്തിൽ കുറഞ്ഞതൊന്നും മുകേഷ് കണക്കു കൂട്ടുന്നുമില്ല. മുൻപ് ഒരു ഓൺലൈൻ മാധ്യമത്തിൽ NK പ്രേമചന്ദ്രനെ കുറിച്ചുള്ള ചോദ്യത്തിന് മുകേഷ് പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. അതിനെ പറ്റിയൊന്നും പ്രതികരിക്കാൻ ഞാനില്ല എന്നും വേറെ ആളിനെ നോക്കണമെന്നായിരുന്നു മുകേഷ് അന്ന് പറഞ്ഞത്. അദ്ദേഹം നല്ല വലിയൊരു മനുഷ്യനല്ലേ എന്നായിരുന്നു മുകേഷിന്റെ ചോദ്യം. എന്നാൽ NK പ്രേമചന്ദ്രനെ പരോക്ഷമായി മുകേഷ് പ്രസംഗത്തിൽ വിമർശിക്കുകയും ചെയ്തിരുന്നു. ചില നേതാക്കൾ രാവിലെ എഴുന്നേറ്റാൽ മോദി സ്തുതി നടത്തുകയാണെന്നായിരുന്നു പേരെടുത്തു പറയാതെയുള്ള മുകേഷിന്റെ വിമർശനം. ഒരു ദിവസം അബദ്ധത്തിൽ സംഭവിച്ചതല്ല ഇതെന്നും വീണ്ടും ആവർത്തിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതൊക്കെ കാരണം ന്യൂനപക്ഷത്തിന് വിശ്വാസം നഷ്ടമായെന്നും മുകേഷ് തുറന്നടിച്ചിരുന്നു. അതേസമയം കൊല്ലത്ത് വലിയ പ്രതീക്ഷയൊന്നും മുകേഷ് വെച്ചു പുലർത്തേണ്ട കാര്യമില്ല. കാരണം സർവേകളിലെല്ലാം മുകേഷിന്റെ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ച് വോട്ടർമാരോട് ചോദിച്ചപ്പോൾ ആരും നല്ല അഭിപ്രായമല്ല പറഞ്ഞു കേൾക്കുന്നത്.